പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന LDC LPSA എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ടതാണ് കഴിഞ്ഞ ദിവസം നടന്ന UPSA എക്സാമിന്റെ 15 മാർക്സിന്റെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ എത്രയും പെട്ടെന്ന് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ഈ ഒരു വലിയ സംഖ്യയെ നമ്മൾ ലഘൂകരിച്ച് എടുക്കണം. കുറെ പോയിന്റ്സും ക്യൂബും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഒരിക്കലും ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ലഘൂകരിക്കാനുള്ള ഒരു രൂപമായിരിക്കും. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇക്വേഷൻ ആക്കുന്നതെന്ന് നോക്കാം. മുകളിലത്തെ സംഖ്യ എ എന്നും ഇതിനെ ബി എന്നും നമ്മൾ എടുക്കുവാണെങ്കിൽ ആദ്യം നമുക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് ഇതിനെ എഴുതാമല്ലോ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് എഴുതി. ഇനി താഴത്തേത് നോക്കാം. ഇത് എ ആയിട്ട് നമ്മൾ എടുത്ത സംഖ്യയെ 2 തവണ ഗുണിച്ചിരിക്കുന്നു. അപ്പൊ അതെന്താണ്? എ സ്ക്വയർ ആണ്. അത് കഴിഞ്ഞ ഒരു പ്ലസ് ബി ആയിട്ട് എടുക്കുന്ന സംഖ്യയെ 2 തവണ ഗുണിച്ചിരിക്കുന്നു. അപ്പൊ അത് ബി സ്ക്വയർ ആണ്. അടുത്ത നമ്മൾ ഇവിടെ ഒരു മൈനസ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നമ്പർ 29.29. ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരാം. പക്ഷേ ഇവിടുത്തെ 2 സംഖ്യകള് 10.1 2.9 കൂടെ ഗുണിച്ചെടുത്ത് കിട്ടുന്നതാണ് 29.29. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എയും ബിയും കൂടെ ഗുണിച്ചതാണ് അത്. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്നാണ് താഴെ വരുന്നത്. ഇത് ഏത് ഇക്വേഷൻ ആണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് സമം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് സമം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. ഇതൊരു ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇതിനകത്തിലെ ഈ ഭാഗവും അല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിനെ ഈ ഭാഗം കൊണ്ട് ഹരിച്ചതാണ് ഇത്. അപ്പൊ ബാക്കി എന്റെ ഉത്തരം എന്താ വരുന്നേ? എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബി എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഇക്വേഷനെ നമ്മള് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഭാഗം ഈ രണ്ടാമത്തെ പാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ പാർട്ടായ എ പ്ലസ് ബി കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ആയ 10.1 അതിന്റെ കൂടെ ബി പാർട്ടായ 2.9 കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9, 1, 10. 0 കൊടുത്തു, 1 ഇവിടെ കൊടുത്താൽ 2, 1, 3, 1. 13 ആണ് നമ്മുടെ ഉത്തരം. എ പ്ലസ് ബി മാത്രം ചെയ്താൽ മതിയായിരുന്നു. എ പ്ലസ് ബി ചെയ്താൽ നമുക്ക് കിട്ടിയ ഉത്തരം 13. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 13. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതലാണ് അതേ തുക 4:1 ഭാഗിച്ചപ്പോൾ കിട്ടിയത്. എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര എന്നാണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ എത്ര രൂപ ഭാഗിച്ചു എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ റേഷ്യോ ആദ്യം ഒന്ന് എഴുതാം. അപ്പൊ സീനയും മീനയ്ക്കും 2:3 ആദ്യത്തെ അംശബന്ധം, പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് 4:1 എന്നാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയാണ്? ഇതാണെങ്കിലും ഇതാണെങ്കിലും 5 ഭാഗങ്ങളല്ലേ ആകെയുള്ളത്. അപ്പൊ നമുക്ക് ടോട്ടൽ വരുന്നത് 5 ആണ്. 5 ഭാഗമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ആദ്യം 2:3 രണ്ടാമത് 4:1 ഭാഗിച്ചിരിക്കുന്നു. ആദ്യത്തേത് സീനയുടേത്, ഇതാണ് സീനയുടേത്. ഇത് മാത്രം നമുക്ക് മതി, രണ്ടാമത്തേത് നമുക്ക് നോക്കണ്ട. ആദ്യം നോക്കിയേ, ആദ്യം ഭാഗിച്ചത് 2. അപ്പൊ 2 ഒരു ഭാഗം എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ ആദ്യത്തെ ഭാഗം 2x രണ്ടാമത്തെ ഭാഗം 4x അല്ലേ സീനയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ച് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടാമത് കിട്ടിയത് 4x എന്ന് പറയുന്നത് ആദ്യം കിട്ടിയതിനെക്കാട്ടിലും, അതായത് 2x നെക്കാട്ടിലും 804 രൂപ കൂടുതലാണ്. 804 രൂപ കൂടുതലാണ്. രണ്ടാമത് അംശബന്ധത്തിൽ 4 കിട്ടി. അപ്പൊ 4x എന്ന് പറയുന്നത് ആദ്യത്തെ അംശബന്ധത്തിലുള്ള 2x നെക്കാട്ടിലും 804 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഇതിനകത്തുനിന്ന് ഇനി എക്സിന്റെ വില കണ്ടുപിടിച്ച് 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആകെയുള്ള തുക എത്രയാണെന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, 4x ഇവിടെ 2x ഇവിടെ. എക്സിന്റെ വില കാണാൻ എക്സിനെ അല്ല ഒരു സൈഡിലാക്കുക, നമ്പറല്ല ഒരു സൈഡിലാക്കുക. അപ്പൊ 4x ഈ 2x സമത്തിന് ഇപ്പുറത്ത് വരുമ്പം ചിഹ്നം മാറി -2x ആകും. സമം ഈ സൈഡിലുള്ള തുക അതുപോലെ തന്നെ എഴുതുക, 804 എന്ന് വന്നു. ഇനി ഇതെങ്ങനെ വരും? 4x ഇന്ന് 2x പോയാൽ 2x
സമം 804 എന്ന് കിട്ടും. അങ്ങനാണെങ്കിൽ ഓർ എക്സ് എത്ര ആയിരിക്കും? എക്സ് സമം ഈ രണ്ടിനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് ഭാഗിക്കണം. ഇവിടെ 2 × എക്സ് എന്നാണ് കിടക്കുന്നത്, അത് സമത്തിനപ്പുറത്ത് പോകുമ്പോൾ ഈ 2 എന്താകും? ഭാഗമാകും. 804/2 എന്ത് വരും? 404/2 വരും. 804/2 ചെയ്തതാണ് നമുക്ക് 402 കിട്ടിയിരിക്കുന്നത്. എക്സിന്റെ വില 402, അതായത് ഒരു ഭാഗം 402. ആകെ ഭാഗം എത്രയാണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന 5 402 കൊണ്ട് ഗുണിച്ചാ പോരെ. ഈ 402 × 5 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2010 ഉത്തരം കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ എ ഓപ്ഷൻ ആണ് ശരിയായ ഉത്തരം, 2010. മൂന്നാമത്തെ ചോദ്യം, 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സാധാരണ പലിശ കൂട്ടുപലിശ അറിയാം. അപ്പൊ നമുക്ക് സാധാരണ പലിശയുടെ ഇക്വേഷൻ ആണ് ഇതിനകത്ത് നമുക്ക് വേണ്ടത്. സാധാരണ പലിശയുടെ ഇക്വേഷൻ എന്താണ്? I=PNR/100. ഇതാണ് നമ്മുടെ സാധാരണ പലിശയുടെ ഇക്വേഷൻ. ഇതിൽ ഓരോ ടൈമിലും എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ പലിശ എത്രയാണെന്നുള്ളത്, പി നമ്മുടെ മുതല്, എൻ എന്ന് പറയുന്നത് വർഷം അല്ലെങ്കിൽ സമയം എത്രയാണ്, മാസമാണോ സമയമാണ്, എത്രയാണ്, ആറ് പലിശ നിരക്ക്, പിന്നെ 100. ഇതിൽ നമുക്ക് വേണ്ടത് ഏതാണെന്നുള്ളത് ആദ്യം എടുത്ത് ഇക്വേഷനെ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I × 100 = PNR. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഏതാ? 6 ഇവിടെ വേണ്ടത്. അതായത് 6 എന്ത് വരും? I × 100/P × N എന്ന് വരും. ഇനി ഇതിൽ ഓരോന്നിലും നമുക്ക് അതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. നോക്കിയേ, ഐ എത്രയാണ്? 15 × 100/P എന്താണ്? നമ്മുടെ മുതല് 2000 രൂപ. 2000 ഇനി ഗുണം എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ ആണ്. ഒരു വർഷമാണേ 1, 2 വർഷമാണേ 2, അങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് പക്ഷെ ഒരു മാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 12 മാസമാണല്ലോ ഒരു വർഷം. ഒരു മാസം 12/1, 1/12 ഇതാണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. മാസം ആകുമ്പോൾ 2 മാസമാണേ 2/12 വേണം. അങ്ങനെ ഓരോ മാസം എത്ര മാസമാണോ, ഇത് ഒരു മാസം ആയതുകൊണ്ട് 1/12. ഇനി ഇത് എങ്ങനെ വരും? ഈ 12 ഇവിടെ വീണ്ടും ഭാഗമായതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? 12 നമുക്ക് മേളിൽ എഴുതാം, അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പൂടെ കാണിക്കാം കൺഫ്യൂഷൻ വരാതിരിക്കാൻ. 15 × 100 ഭാഗം ഇതിനെങ്ങനെ? 2000/12 ആണ് ഇത്. 2000/12 താഴെ ഭാഗത്ത് ഡിനോമിനേറ്റർ ഭാഗം വന്നാൽ നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കും. അതായത് ഇവിടെ എങ്ങനെ വരും? 12/2000 എന്നാകും. ഇനി നമുക്കിതിനെ വെട്ടിച്ചെറുതാക്കി ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ 2 0, ഇവിടെ 2 0 പോകും. ഇവിടെ ഒരു 12 20 കൊണ്ട്, 2 കൊണ്ട് വെട്ടിയാല് ഇവിടെ 6 ഇവിടെ 10 വീണ്ടും 2 കൊണ്ട് വെട്ടിയാല് ഇവിടെ 3 ഇവിടെ 5 ഈ 5 ഈ 15 കൂടെ വെട്ടിയാലോ ഇവിടെയും 3 വരും. വീണ്ടും അപ്പൊ ലാസ്റ്റ് വന്നത് 3 × 3 = 9. ഉത്തരം ഓപ്ഷൻ സി, 9%. അടുത്ത ചോദ്യം, 2³ × 5⁴, അതിന്റെ വില എന്തെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതി, 2³ എന്ന് പറഞ്ഞാൽ 2 × 2 × 2, 3 ഗുണിച്ചാൽ 8 കിട്ടും. ഗുണം 5⁴ എന്ന് പറഞ്ഞാൽ 5 × 4 ഗുണിക്കുക. അത് റിപ്പീറ്റ് ആയിട്ട് ഗുണിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 625 വരും അല്ലേ. അപ്പൊ 625 × 8 ചെയ്യുമ്പോ നമുക്ക് എന്താ കിട്ടുന്നത്? 5000 എന്ന് കിട്ടും. 5000 ഇതാണ് ഉത്തരം. അപ്പൊ ഓപ്ഷൻ ബി 5000 ഇതിന്റെ ഉത്തരം. ഇനി വേറൊരു രീതി കൂടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് 2³ × 5⁴, അതായത് 5 × 4 ഗുണിക്കുന്നത്. 2³ × 5⁴ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5³ × 1 ചെയ്തത് ഗുണിക്കുന്നു, ഇങ്ങനെ എഴുതാമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ 2³ × 5³, 2³ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. a^2m × b^2m എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ab^2m എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ഒരു ഫോമി വരുമ്പം 2³ × 5³, 2 × 5 അതിന്റെ ക്യൂബ്, 2 × 5 = 10,
പത്തിന്റെ ക്യൂബ് ഗുണം അഞ്ച് എന്ന് വരും. എന്ന് വെച്ചാൽ എന്താണ്, 1000 × 5 അതിന്റെ ഉത്തരം 5000. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതിലേതാണ് നമുക്ക് എളുപ്പം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുക്കാം. അടുത്ത ചോദ്യം, ഈ കാണുന്ന ഈ രൂപമുണ്ടല്ലോ, ഇത്രയത്തിന് തുല്യമായ ദശാംശ സംഖ്യ ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഫ്രാക്ഷനിലാണ് അല്ലെ, ഭിന്നസംഖ്യ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ദശാംശം കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്നതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. 4/20 എന്നുള്ളതിനെ ഞാൻ 4/2 × 10 എന്ന് എഴുതി, പ്ലസ് 8/200 എന്നാണ് 2/100 എന്ന് എഴുതി, പ്ലസ് 32/2000 2/1000 എന്ന് എഴുതി. ഇനി അടുത്തത് 4/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എഴുതി, 2/10 എന്നല്ലേ വരുന്നത്. അപ്പൊ 2/10 എന്താണ്, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ 0.2 എന്നാകും അതിന്റെ രൂപം അല്ലെ. പ്ലസ് 8/2 എന്ന് പറഞ്ഞാൽ എന്താകും, 4 4/100 0.04 ആകും. നമുക്കറിയാലോ 2 0 ആണ് താഴെ ഡിവിഷൻ ചെയ്യാൻ വരുന്നതെങ്കിൽ രണ്ട് സ്ഥാനം മാറ്റി കുത്തിട്ടു. ഇനി അടുത്തത് പ്ലസ് 32/2 എന്ന് വരുമ്പോ എന്തോ വരും ഇവിടെ, 16 വരും. അപ്പൊ 16/1000 ആണല്ലോ ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് 16 എഴുതിയ 3 സ്ഥാനം മാറ്റി കുത്തണം. 1, 2, 3 നമ്പർ ഇല്ലാത്തതുകൊണ്ട് 1 0 കൂടി ഇട്ടു, പോയിന്റ് ഇട്ടു. അപ്പൊ 0.016 എന്നായി. ഇനി ഈ 3 കൂടെ കൂട്ടിയെടുത്ത് നമ്മുടെ ഉത്തരം കിട്ടും. ഇനി ഇതിനെ 3 എങ്ങനെ തെറ്റാതെ കൂട്ടാന്നുള്ളത് കാണിച്ചു തരാം. ഇതിലെ 3 സ്ഥാനമാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ ഇത് ആദ്യം എഴുതാം, 0.016 പ്ലസ്. ഇനി അതിന്റെ കുറവുള്ളത് ഏതാ, 2 സ്ഥാനമുള്ളത്. പോയിന്റ് അതേ സ്ഥാനത്ത് തന്നെ നമ്മൾ കൊടുക്കുക, ഒരേ ലെവലിൽ വേണം വരാന്. പിന്നെ ഉള്ളത് അതിന് അടുത്തത് അതുപോലെ തന്നെ എഴുതുക, 0.4. ഇവിടെ പോയിന്റ് നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0 വെച്ച് ഇതിനെ നോർമൽ ചെയ്യാം. എന്നിട്ട് എന്താ അടുത്തത്, ഒരു പോയിന്റ് മാത്രമുള്ളത്, ഒരു ദശാംശം മാത്രമുള്ളത് 0.2 ആണ് വരുന്നത്. ബാക്കിയുള്ളതിന് നമുക്ക് 0 ഇട്ട് നോർമൽ ആക്കാം. അതായത് ഒരേപോലെ ആക്കി എടുക്കുന്നതിനാണ് നമ്മൾ 0 ഇടുന്നത്. നമ്പറിന് മുന്നേ 0 ഇടാൻ പാടില്ല, നമ്പർ കഴിഞ്ഞിട്ടാണ് നമ്മൾ 0s കൊടുത്ത് ഒരേപോലെ. ഇപ്പം 3 ആക്കിയില്ലേ, ഇനി അങ്ങ് കൂട്ടിയാൽ മതി. 6, 4, 1, 5 ഇവിടെ 2 ഇവിടെ പോയിന്റ്. അപ്പൊ എന്തോ വന്നു, 0.256 എന്നാണ് ഉത്തരം വരുന്നത്. അപ്പൊ നമുക്കിവിടെ ഉത്തരമുണ്ട്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസവും രാമു തനിച്ച് ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം എന്ന് വെച്ചാൽ, രാമുവും ബാലുവും ഒന്നിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാം. ഇവിടെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഒരു ജോലി തനിച്ച് 2 ചെയ്ത് തന്നിട്ട് നമുക്കത് ഒന്നിച്ച് ചെയ്താൽ എങ്ങനെ കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ എന്താണ്, x, y, x + y. അതായത് രാമു ചെയ്ത ജോലി y എന്നും എടുത്തു, ബാലു തനിച്ച് ചെയ്തത് x എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ അവ x, y / x + y ചെയ്താൽ നമ്മുടെ ഉത്തരമാകും. അപ്പൊ നോക്കിയേ, x എന്ന് പറയുന്നത് ബാലു ചെയ്തത് 10 × രാമു ചെയ്തത് 15 / 10 + 15. അപ്പൊ നമുക്ക് എങ്ങനെ വരും, 10 × 15 150. 150 10ഉം 15ഉം കൂട്ടിയാൽ 25ഉം. 150 / 25 ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 6 കിട്ടുന്നത്. ഇത് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, 6. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 8:30 അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ കണക്ക് ക്ലോക്കിന്റെ കോണളവ് കാണാനുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഒറ്റയടിക്ക് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്. കോണളവ് കാണാന് 30h − 11/2 എന്ന് വെച്ചാൽ 30 × മണിക്കൂറിന് തന്നിരിക്കുന്ന അളവ് മൈനസ് 11/2 ചെയ്തിട്ട് ഇൻറ്റു മിനിറ്റിന് തന്നിരിക്കുന്ന അളവ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് അറിയാം സമയം തന്നിരിക്കുന്നത് 8:30. അപ്പം അവർ എന്ന് പറയുന്നത് h, ഇത് മിനിറ്റ്. അതിനകത്ത് ഇത് ഈ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ 30 × h എത്രയാണ്, 8 മൈനസ് 11/2 × m എന്ന് പറയുന്നത് 30.
അപ്പൊ എങ്ങനെ വരും? 3 8 24 240 മൈനസ് 11 × 30 വരുമ്പം 330. 330 ഭാഗം 2 എത്രാണ്? 165 എന്ന് വരും. ഇപ്പൊ 240 നിന്ന് 165 കുറച്ചാൽ എത്ര കിട്ടും? 75 ഡിഗ്രി എന്നാണ് ഉത്തരം വരുന്നത്. നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡി 75 ഡിഗ്രി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്, ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഇത് നമുക്ക് ബീജഗണിത രൂപമാണ്, ബീജഗണിത രൂപത്തിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം സംഖ്യകൾ, രണ്ട് സംഖ്യകൾ പറയുന്നുണ്ട്. സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എടുക്കാം. എക്സ് എന്നും വൈ എന്നും ഞാൻ സംഖ്യകളെ എടുക്കുകയാണ്. അപ്പം ഒരു സംഖ്യ മറ്റൊരു സംഖ്യ എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യ എടുക്കണമല്ലോ, എക്സും വൈ. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്, അതായത് എക്സ് എന്ന് പറയുന്നതിനെ ഒരു സംഖ്യയായിട്ട് എടുക്കാം. അതെന്താണ്? മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ, 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 വൈ, അതിനേക്കാൾ എത്ര കൂടുതലാണ്? 2 കൂടുതലാണ്. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണെന്ന് പറയുന്നത് ആദ്യത്തെ സെന്റൻസ് വെച്ച് നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. നമ്മൾ എന്തായാലും ഈ സംഖ്യ വെച്ചിട്ട് ഇത്രയും കൂടെ കൂട്ടിയും ഗുണിച്ചും എടുത്തതാണല്ലോ എക്സ്. ഇതിലേതായിരിക്കും അപ്പൊ വലിയ സംഖ്യ? എക്സ് ആയിരിക്കും വലുത്, വൈ ആയിരിക്കും ചെറുത്. ഇപ്പൊ ഇവര് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന വലിയ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് എന്ന് വെച്ചാൽ ചെറിയ സംഖ്യ വൈ, അതിന്റെ 4 മടങ്ങ് എടുത്താലാണ് നമുക്ക് വലിയ സംഖ്യ കിട്ടുന്നത്. ഈ രണ്ട് സെന്റൻസ് വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന 2 ഇക്വേഷൻസ് ആണ് ഇത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സ് സമം 3y + 2 എന്നല്ലേ പറഞ്ഞേക്കുന്നേ, ഇവിടോ എക്സിന്റെ വില 4y ആണെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ എക്സിന്റെ വില നമ്മൾ 1-ാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലോ, എക്സിന്റെ വില 4y, 4y എക്സിന്റെ പകരം 4y സമം 3y + 2. ഇനിയോ വൈയുടെ വില കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ 3y നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. സമത്തിന് ഇപ്പുറത്ത് വന്നാൽ 3y പ്ലസിൽ കിടക്കുന്നത് മൈനസ് ആകും. 4y - 3y സമം ഇവിടെ കിടക്കുന്ന നമ്പർ ഇവിടെ ഇടുക. ഇനി അടുത്ത എന്താണ്? 4y നിന്ന് 3y പോയാൽ 1y, y സമം എന്താണ്? 2. y എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ചെറിയ സംഖ്യയാണ് y എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ y അല്ലേ ചോദിച്ചിരിക്കുന്ന ചെറിയ സംഖ്യ? ഓപ്ഷൻ എ 2 ആണ് ഇവിടുത്തെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് 9-ാം ക്ലാസ് SCERT പാഠപുസ്തകത്തിലെ അതേ രീതിയിലുള്ള ചോദ്യം, അതേപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഈ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. പുസ്തകം പഠിച്ചിട്ട് പോകാൻ ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2 സംഖ്യകളുടെ ശരാശരി 11.5, അവയുടെ വ്യത്യാസം 11.5 ആണെങ്കിൽ വലിയ സംഖ്യ ഭാഗം ചെറിയ സംഖ്യ എത്ര? വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. 2 സംഖ്യകൾ നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുക്കാം. x, y ഇതാണ് നമ്മുടെ 2 സംഖ്യകൾ. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന അവയുടെ ശരാശരിയാണ് 11.5 എന്ന്. അതായത് ഞാൻ പറയട്ടെ, ശരാശരി എന്താണ്? x + y / 2 അല്ലേ ഇതിന്റെ ശരാശരി. അതാണ് നമുക്ക് 11.5. അങ്ങനാണെങ്കിൽ നമുക്ക് x + y എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് x + y സമം 2 × 11.5 ചെയ്യാം അല്ലേ. എന്തായിരിക്കും 2 × 11.5? 23 ആയിരിക്കുമല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ 1, 1-ാമത്തെ ഇക്വേഷൻ കിട്ടി. x + y = 23. 2-ാമത് പറഞ്ഞേക്കുന്നത് അവയുടെ വ്യത്യാസം, അതായത് എക്സിന്റെ വൈയുടെയും വ്യത്യാസം 11.5 ആണ് എന്ന് വെച്ചാൽ എന്താണ്? x - y ഇവയുടെ വ്യത്യാസം 11.5 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു അക്ഷരം ക്യാൻസൽ ചെയ്ത് ഒരു അക്ഷരത്തിലോട്ട് മാത്രം വില കണ്ടെത്തി എടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് രണ്ടും ഒന്നെങ്കിൽ ഈ 1-ഉം 2-ഉം കൂട്ടാം. കൂട്ടുവാണെങ്കിൽ എക്സിന്റെ ടേമിൽ നമുക്ക് വില കിട്ടും, ഇല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പൊ നമുക്ക് വൈയുടെ ടേമിൽ വില കിട്ടും. ഞാനിപ്പോ ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കാൻ പോവാണേ. 1-ാമത്തെ ഇക്വേഷനിൽ നിന്ന് 2-ാമത്തെ ഇക്വേഷൻ കുറച്ചാൽ 23-ൽ നിന്ന് 11.5 പോയാൽ ബാക്കി വരുന്നത് 11.5 തന്നെ ആയിരിക്കുമല്ലോ. ഇനി y - -y, അതായത് മൈനസ് കഴിഞ്ഞ് വീണ്ടും ഒരു മൈനസ് വന്നാൽ അത് എന്താകും? പ്ലസ് ആകുമല്ലോ. അപ്പൊ y + y എന്നായില്ലേ അത്? എന്നുവെച്ചാ 2y എന്നാകും.
അപ്പൊ 2y = 11.5. ഇനി എക്സ് ഇൻ എക്സ് പോയാലോ, അത് ക്യാൻസൽ ആയി പോയില്ലേ. 2y = 11.5 ആണ്. അങ്ങനാണെങ്കിൽ 1y എത്രയായിരിക്കും? 11.5/2. 11.5/2. മേളും താഴെ നമ്മള് 10 കൊണ്ട് ഗുണിച്ച് ഡെസിമൽ മാറ്റുക. അപ്പൊ 115 മേളിലും താഴെ 20 വരും. അങ്ങനെ ഡിവിഷൻ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. എത്ര കിട്ടും? കിട്ടുന്നത് 5.75 എന്ന് കിട്ടും. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാം 11.5 പകുതി. അതായത് 11 പകുതി എത്രയാണ്? 11 പകുതി 5.5 ആണ്. അതുപോലെ തന്നെ 0.5 അരയുടെ പകുതി എത്രയാണ്? 0.25. ആ 0.25 കൂടെ ഇവിടെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.75 എന്നായിരിക്കും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പകുതി കണ്ടെത്താം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5.75 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് കാണണം. ഒരു സംഖ്യ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇനി എക്സ് എങ്ങനെ കാണും? എക്സ് കാണാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഞാനിപ്പോ ഈ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു, x - y = 11.5. ഇതിൽ വൈയുടെ വിലയായ 5.75 ഇട്ട് കൊടുക്കുക. x - 5.75 = 11.5 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? ഈ 5.75 സമത്തിന് അപ്പുറത്ത് കൊടുക്കുക. അപ്പം ഇവിടുത്തെ ചിഹ്നം എന്താകും? പ്ലസ് ആയി മാറും. ആദ്യം ഇവിടെയുള്ള നമ്പർ എഴുതിയതിനു ശേഷം മാത്രം സമത്തിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്ന നമ്പർ എഴുതുക. 5.75. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഉത്തരം കിട്ടുന്നത്? 17.25 എന്നായിരിക്കും ഉത്തരം കിട്ടുന്നത്. എക്സിന്റെ വില 17.25. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സും കിട്ടി, വൈയും കിട്ടി. ഇതിൽ വലുത് ഏതാണ്? എക്സ് ആണ് വലുത്. വലിയ സംഖ്യ എക്സ് ആണ്, ചെറിയ സംഖ്യ വൈ ആണ്. 5.75 നമുക്ക് കണ്ടെത്തേണ്ടത് വലുത് ഭാഗം ചെറുത്. അതായത് 17.25/5.75. രണ്ട് സൈഡിലും പോയിന്റ് കഴിഞ്ഞ് രണ്ട് അക്കങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ മുകളിൽ താഴെ 100 കൊണ്ട് ഗുണിച്ചു. കിട്ടുന്നത് 1725/575 എന്നാണ്. നമ്മളപ്പോ ഇതിനെ ഹരിക്കണം. ഹരിക്കേണ്ട കാര്യമുണ്ടോ? താഴെ കിടക്കുന്ന നമ്പറിനെ ഇതിലുള്ള ഓരോ ഓപ്ഷനും കൊണ്ടും ഗുണിച്ചു നോക്കിയാൽ ഇത് കിട്ടുന്ന ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഹരിക്കുന്നതിന് എളുപ്പമാണല്ലോ ഗുണിക്കുന്നത്. അപ്പൊ 575 × 2 ചെയ്ത് നോക്കുക. അപ്പൊ 2 ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് അക്ഷരം 25 വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ 2 × 5 ഗുണിച്ചാൽ എന്തായാലും 0 ആണല്ലോ ലാസ്റ്റ് വരുന്നത്. അപ്പം ഇവിടെ വരുന്ന 5, അപ്പൊ അതല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇതല്ല. ഇനി 3 × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എന്താകും? 5 അവസാനം വരുന്നത്. അപ്പൊ 575 × 3 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കറക്റ്റ് കിട്ടുന്നത്? 1725 തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഓപ്ഷനിൽ ഉത്തരം കണ്ടെത്താം. ഓപ്ഷൻ ബി 3 ഇവിടുത്തെ ഉത്തരം. 9 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള 6 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.